വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമ കാണാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ചിത്രത്തിൽ നമ്മുടെ മണിച്ചേട്ടൻ അതിഗംഭീരമായി അവതരിപ്പിച്ച കഥാപാത്രം അത്ര പെട്ടെന്നൊന്നും നമ്മൾ മറക്കില്ല കാരണം ഈ മനുഷ്യനങ്ങ് ജീവിച്ചു കാണിക്കുകയല്ലേ ചെയ്ത് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ ആ ബോധം കെടലും നമുക്ക് മറക്കാൻ പറ്റുമോ എന്നാലും മണിച്ചേട്ടന് ലഭിക്കേണ്ടുന്ന സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അടിച്ചുകൊണ്ട് പോയത് നമ്മുടെ ലാലേട്ടനാണ് ആ ഇനി പറഞ്ഞിട്ട് എന്തു കാര്യം പക്ഷെ മലയാളികളുടെ മനസ്സിൽ എന്നും അതിനർഹൻ അത് എന്തുകൊണ്ടും നമ്മുടെ മണിച്ചേട്ടൻ തന്നെയാണ് മികച്ച നടനാവാൻ അതിനിപ്പോൾ ഒരു അവാർഡ് കിട്ടണം എന്നൊന്നുമില്ല നമ്മൾ പ്രേക്ഷകർക്ക് അവരുടെ അഭിനയം കണ്ടാൽ മനസ്സിലാവൂലേ അവർ എത്രത്തോളം കഴിവുറ്റവരാണെന്ന് ഹാ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നമ്മുടെ വിനയൻ സംവിധാനം ചെയ്ത ഈ സിനിമ അങ്ങ് തമിഴ്നാട്ടിലും ഇങ്ങേരൊന്ന് പരീക്ഷിച്ചു കാശി എന്നാണ് ഈ ചിത്രത്തിന്റെ ഇട്ട പേര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മണിച്ചേട്ടനെ അഭിനയിച്ചു തകർത്ത രാമു എന്ന കഥാപാത്രം തമിഴിൽ ചെയ്തത് ചിയാൻ വിക്രമാണ് ഈ സിനിമ ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു സംഭവം വിക്രം ഇപ്പോൾ പങ്കുവച്ചിരിക്കുകയാണ് സിനിമ ചെയ്യുമ്പോൾ താരത്തിന് അതിശക്തമായ കണ്ണുവേദന ഉണ്ടായിരുന്നത്രേ അപ്പോൾ ഡോക്ടർമാർ ചോദിച്ചു ഇത്രയും റിസ്ക് എടുത്ത് എന്തിനാണ് ഈ സിനിമ ചെയ്യുന്നതെന്ന് എന്നാൽ വിക്രം പറഞ്ഞത് വിനയൻ സാറിന് ആ സിനിമ ചെയ്യുമ്പോൾ മലയാളത്തിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മികവ് കിട്ടാൻ വല്ലാത്ത സ്ട്രെയിൻ ചെയ്ത് ചെയ്യണമെന്നായിരുന്നെന്നും ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടി ചെയ്ത കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു അതെന്നും വിക്രം പറഞ്ഞു ഈ ചിത്രം സർഗം സ്പീഡ് റിലീസാണ് വിതരണം ചെയ്തത് ഈ ചിത്രത്തിന്റെ കഥ വിനയന്റേതാണ് തിരക്കഥയും സംഭാഷണവും രചിച്ചിരിക്കുന്നത് ജെ പള്ളാശ്ശേരിയാണ് ഈ ചിത്രത്തിലെ അഭിനയത്തിന് കലാഭവൻ മണിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ പ്രത്യേക ജൂറി പുരസ്കാരം ലഭിച്ചിരുന്നു ഈ ചിത്രത്തിലെ അഭിനയം കണ്ട് മികച്ച നടനുള്ള അവാർഡ് മണിക്കായിരിക്കുമെന്ന രീതിയിൽ മാധ്യമങ്ങളും ആരാധകരും വാർത്ത വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിന്റെ തലേന്ന് കലാഭവൻ മണി ഫൈനൽ റൗണ്ടിൽ എത്തിയിട്ടുണ്ടെന്ന് വിധികർത്താക്കളിൽ ഒരാൾ മണിയെ വിളിച്ചു പറയുകയും ചെയ്തു ഇതോടെ ഒരു അവാർഡ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മണി സുഹൃത്തുക്കളെയും അറിയിച്ചു അങ്ങനെ വിധി പ്രഖ്യാപന ദിവസം അതേ വിധികർത്താവ് രാവിലെ തന്നെ മണിയെ അഭിനന്ദിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു റിസൾട്ട് കൊടുത്തു മികച്ച നടൻ മണിയാണ് ഉടനെ തന്നെ ചാനലുകൾ അഭിനന്ദിച്ച് മണിച്ചേട്ടനെ വിളിക്കുന്നു ഇൻറ്റർവ്യൂവിന് സമയം ചോദിക്കുന്നു എന്നാൽ മണിച്ചേട്ടനാകട്ടെ പ്രഖ്യാപനം വരട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയെങ്കിലും സുഹൃത്തുക്കൾ എന്തു ചെയ്തെന്നാൽ അവാർഡ് മണിക്കു തന്നെ എന്ന വിധികർത്താവിൻ്റെ അറിയിപ്പ് മുഖവിലേക്ക് എടുത്തുകൊണ്ട് ധാരാളം പടക്കങ്ങളൊക്കെ വാങ്ങിവെച്ചു അങ്ങനെ അവാർഡ് പ്രഖ്യാപനത്തിന് അഞ്ചു മിനിറ്റ് മുൻപ് നേരത്തെ പറഞ്ഞ ആ വിധികർത്താവ് ക്ഷമാപണത്തോടെ മണിയെ അറിയിക്കുകയായിരുന്നു സാംസ്കാരിക മന്ത്രിയുടെ ഇടപെടൽ കാരണം അവാർഡ് മറ്റൊരു നടന് നൽകിയെന്ന് ഇതിന് അദ്ദേഹം മണിച്ചേട്ടനോട് ക്ഷമാപണവും നടത്തിയിരുന്നു ആ സമയം ഒരു പച്ച മനുഷ്യനായ കലാഭവൻ മണി രോഷത്തോടെ പ്രതികരിച്ചു കൂടി നിൽക്കുന്ന ആരാധകരുടെ മുന്നിൽ അപമാനിതനായതിനെ രോഷം മണിയിൽ കത്തി നിന്നിരുന്നു സാംസ്കാരിക മന്ത്രി പ്രഖ്യാപനത്തിന് മുൻപ് മണിയെ വിളിച്ച് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ കഥാപാത്രത്തെ പ്രകീർത്തിച്ചു കൊണ്ട് സംസാരിക്കുകയും ആ പ്രകടനത്തിന് പ്രത്യേക പരാമർശം നൽകുകയുണ്ടെന്നും മണി ചെറുപ്പക്കാരനായതിനാൽ ഇനിയും അവസരമുണ്ടെന്നും പറയുകയായിരുന്നു